ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നമ്മുടെ ദൈവത്തെ വാഴ്ത്താനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും കർത്താവ് നമുക്ക് ആയുസ്സിൽ ഒരു ദിവസം കൂടി തന്നിരിക്കുകയാണല്ലോ. ഒരു ദിവസം ദൈവം നമുക്ക് തരുന്നതിൻ്റെ ഉദ്ദേശം ജീവിച്ചു തീർക്കുക എന്നതിനേക്കാളപ്പുറം ആത്മീകമായി കാഴ്ചപ്പാടുള്ള ദൈവമക്കളെ സംബന്ധിച്ച് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മളെ പിന്തുടരുമായിരിക്കും, നമ്മുടെ കൂടെ നിൽക്കുമായിരിക്കും. പക്ഷേ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവേഷ്ടം ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതായിരിക്കുക. ആ ലക്ഷ്യത്തോടെ ജീവിക്കാൻ ദൈവം ഒരു ദിവസം കൂടെ എനിക്ക് തന്നു എന്നുള്ള ഉത്ബോധത്തോടെയാണ് ഓരോ ദിവസത്തെ പ്രഭാതത്തെയും ഞാൻ എതിരേക്കുന്നത്, നിങ്ങളെയും പ്രബോധിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ കണ്ടേക്കാം, പക്ഷേ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന് മഹത്വം കരയേറ്റുക എന്നുള്ളതായിരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാദരവോടെ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനെ ഒരിക്കൽ കൂടി പുകഴ്ത്തിക്കൊണ്ട് ദേവാദിദേവനും കർത്താദി കർത്താവുമായ ആത്മനാഥന് നന്ദി കരയേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇന്നത്തെ ആലോചനയ്ക്കായി ഒരു ദൂത് നിങ്ങളുമായി പറയാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടട്ടെ. അതിനാധാരമായി ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആവർത്തന പുസ്തകം 33 അധ്യായത്തിൻ്റെ 6 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 33 അധ്യായത്തിൻ്റെ 6 വാക്യം ഇങ്ങനെയാണ്: രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവൻ്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. ഒന്നോടെ ഞാൻ ആ വാക്ക് പറയട്ടെ: രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവൻ്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. ആവർത്തന പുസ്തകം 33 അധ്യായം. മോശ മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ വചസ്സുകളാണെന്ന് ആ അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ പറയുന്നുണ്ട്. 40 മരുഭൂമിയിലൂടെ ഇസ്രായേൽ മക്കളെ നടത്തിയ ആത്മീക നായകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരിക്കൽ പോലും വിമോചനമില്ലെന്ന് വിചാരിച്ച് കടന്ന മിസ്രായീമിൻ്റെ ഇരുമ്പുലക്കകത്ത് കടന്ന ഇസ്രായേൽ മക്കളെ ജീവത്യാഗം സഹിച്ച് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഫറവോൻ്റെ അടുക്കൽ പോയി വാദിച്ച് ജയിച്ച് 10 ബാധകളഴിച്ച് ഈ ജനതയെ മുഴുവൻ ഒരേകനായി ദൈവത്തോട് കൂടെ നിന്ന് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച മോശ അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് 40 ഒരപ്പനെ പോലെ, അമ്മയെപ്പോലെ, ഒരു ദാത്രിയെപ്പോലെ, ഇടയനെ പോലെ അവരെ നയിച്ചു. ജീവാവസാന വേളയിൽ താൻ നടത്തിക്കൊണ്ടുവന്ന ജനത്തെക്കുറിച്ച് വളരെ അറിയാവുന്ന മനുഷ്യൻ മോശയാണ്. ഇവരോരോരുത്തരും എങ്ങനെയാണ്, ഓരോരുത്തരുടെയും രീതി എന്താണ്, ഓരോരുത്തരുടെയും സ്വഭാവം എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം 40 അടുത്തറിഞ്ഞ മനുഷ്യൻ മോശ. ഓരോ ഗോത്രങ്ങളാണല്ലോ, 12 ഗോത്രങ്ങളാണല്ലോ, ഓരോ ഗോത്രങ്ങൾക്കും ഓരോ സ്വഭാവമാണ്, ഓരോ ഗോത്രങ്ങളിലും ഓരോ വിധത്തിലെ നിലവാരങ്ങളാണ് വ്യാപരിക്കുന്നത്. ഇത് നന്നായിട്ടറിയാവുന്നവനാണ് മോശ. ഓരോരുത്തരെയും അടുത്തറിഞ്ഞ മോശ തൻ്റെ ജീവാവസാന കാലത്ത് കൊടുത്തിട്ട് പോകാൻ ഒരനുഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. മരിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നോടുകൂടെ യാത്ര ചെയ്ത ഗോത്രങ്ങളെ ഓരോന്നിനെയും വിവേചിച്ചവരെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രൂബേൻ ഗോത്രത്തെ ആദ്യം മുൻകണ്ടുകൊണ്ട്, ആദ്യജാതൻ യാക്കോബിൻ്റെ രൂബേനെ മുൻകണ്ടുകൊണ്ട് രൂബേനുള്ള അനുഗ്രഹം കൊടുക്കുകയാണ്. ഇത് ശ്രദ്ധിച്ച് വായിച്ചാൽ മറ്റു പല ഗോത്രങ്ങൾക്കും 4-5 വാചകങ്ങളിലൂടെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ രൂബേനെക്കുറിച്ച് 2 വാക്കുകളാണ് അനുഗ്രഹ വചസ്സുകളായി മോശ പറഞ്ഞത്. അതിൽ ശ്രദ്ധേയമായതാണ് ആ 2 വാക്കുകൾ. ആ വാക്കിങ്ങനെയാണ്: രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവന് പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. 2 വാക്കുകളാൽ അനുഗ്രഹം ശ്രദ്ധിച്ചു. രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ എന്നുള്ള വാക്ക് പ്രധാനമായും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. നമ്മൾ മരിക്കാതെ ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കാൻ ചിലരുള്ളത് എത്ര ഭാഗ്യമെന്നറിയാം. കഷ്ടങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, വൈദ്യശാസ്ത്രം നമുക്ക് മരണവിധി കുറിക്കുമ്പോൾ, ആ സമയത്ത് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. പണം മുടക്കിയിട്ട് കഥയില്ലാത്ത സാഹചര്യം, നമ്മുടെ കൂടെ യാത്ര ചെയ്തിട്ട്, ദൂരയാത്ര ചെയ്ത് നമ്മൾ എത്തിക്കാവുന്നിടത്ത് എത്തിച്ച് ചികിത്സിക്കാവുന്നതിൻ്റെ പരമാവധി കൊടുക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടത് സത്യമാണ്. പക്ഷെ എല്ലാറ്റിലുപരി മനസ്സിനകത്ത് നാം മരിക്കാതെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ ചിലരുള്ളത് ഏറ്റവും വലിയ ബലമായിട്ട് ഇന്നിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര വയസ്സുള്ള ആളുകളാണെന്ന് എനിക്കറിയില്ല,
പലരും പല പ്രായക്കാരാണ്. ഒത്തിരി പ്രായമുള്ള അമ്മച്ചിമാർ ഇത് കേൾക്കുന്നുണ്ടെന്ന് കൊച്ചുമക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇത്ര വയസ്സ് പ്രായമുണ്ട്. അമ്മ എല്ലാ ദിവസവും അല്പം ഈ ദൂത് വൈകിയാൽ ഇത് കിട്ടിയില്ലെന്ന് ചോദിച്ച് കേൾക്കാറുണ്ടെന്ന്. അതുകൊണ്ട് അത്രയും പ്രായമുള്ള അമ്മമാർ, ചെറുപ്പക്കാർ, രോഗം വന്നിരിക്കുന്നവർ, ശരീരം തളർന്നിരിക്കുന്നവർ, ആക്സിഡൻ്റ് നിമിത്തം വലിയ ആഘാതത്തിലായിപ്പോയവർ, വീടിൻ്റെ നാല് ചുമരുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവർ, ഇങ്ങനെ ഒത്തിരി പ്രയാസമുള്ളവർ, ആത്മഹത്യ ടെൻഡൻസി ഉള്ളവർ, ജീവിച്ചിരിക്കാൻ യാതൊരു നിർവാഹമില്ലാത്തവർ, കടം കയറിയിട്ടോ മറ്റിതര കാര്യം കൊണ്ടോ മരിച്ചാൽ മതി മരിച്ചാൽ മതി എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും കൂടി കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധി പറയുക, നമ്മൾ മരിക്കാൻ നമ്മൾ നിശ്ചയിച്ചാലും നമ്മൾ ജീവിച്ചിരിക്കണം എന്നാഗ്രഹിക്കാൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് ഭയങ്കര പവറാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ സ്നേഹത്തോടെ മോശ പറഞ്ഞ വാക്കുകൾ പോലെ പറയുന്നു, നിങ്ങൾ മരിക്കരുത്, നിങ്ങൾ ജീവിച്ചിരിക്കണം, നിങ്ങൾ ജീവിച്ചിരിക്കണം. ചിലർ ഭൂമിയുടെ മുഖത്ത് കുടുംബത്തിൽ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് മറുവശം ചിന്തിക്കും, ചിലർ ജീവിച്ചിരിക്കുന്നതേ ചിലർക്ക് നാശമാണ്. ഇപ്പോൾ ദാവീദിനോടുള്ള ബന്ധത്തിലൊക്കെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ചിലർ ജീവിച്ചിരുന്നാൽ ദാവീദിന് അപകടമാണെന്ന് കണ്ട ദൈവം തന്നെ ചിലരെ തട്ടിക്കളഞ്ഞു. ശൗലിനെ ദൈവം കൊന്നുകളഞ്ഞതാണ് ഒരർത്ഥത്തിൽ. അഖീതോഫേലിനെ കൊന്നുകളഞ്ഞതാണ്. നാത്ബാലിനെ കൊന്നുകളഞ്ഞതാണ്. അബ്ശാലോമിനെ കൊന്നുകളഞ്ഞതാണ്. മരിക്കേണ്ട പ്രായത്തിൽ മരിച്ചതല്ല, കാണേണ്ടതെല്ലാം കണ്ടിട്ട് ചത്തതല്ല. പിന്നെയോ, ദാവീദ് ജീവിച്ചിരിക്കണമെങ്കിൽ ഇവർ ജീവിച്ചിരുന്നാൽ ഒക്കെയല്ല. അത് ദൈവം നിശ്ചയിച്ചു. ആരും കൈകൊണ്ട് മനഃപൂർവ്വമായിട്ട് കൊന്നുകളഞ്ഞതല്ല, ദൈവം നിശ്ചയിച്ചു. ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ഇവർക്കൊക്കെ വേണ്ടി ദൈവം ക്ഷമിച്ചനന്തരം ദൈവം നിശ്ചയിച്ചാണ് ഇവരെല്ലാം തട്ടിമാറ്റിയത്. ഇപ്പം ചിലർ ജീവിച്ചിരിക്കാൻ പാടില്ല, അതുപോലത്തെ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. എന്നാൽ ചിലർ ജീവിച്ചിരിക്കണം. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, രണ്ട് കാര്യങ്ങൾ ഓർത്തു നോക്കി. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചിലർ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടോ? ഞാൻ ഓർക്കാറുണ്ട്, ചിലരുടെ മനസ്സ് തുറന്നു പറയുക, എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നുണ്ട്, എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്, അവർ ജീവിച്ചിരിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ ബലപ്പെടുത്തി നിർത്തുന്ന, എന്നെ ശാസിക്കുന്ന, എന്നെ ഉപദേശിക്കുന്ന, എൻ്റെ വീഴ്ചയിൽ രസിക്കാത്ത, എനിക്കൊരു ചെറിയ കേട് പറ്റിയാൽ അതിൽ മനോദുഃഖമുള്ള ചിലർ ജീവിച്ചിരിക്കണം. ചിലർ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിച്ചിരിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് അങ്ങനെ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിക്കണ്ടേ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 പേരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കണം എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിൽ ചിന്തിക്കാം. ആരൊക്കെയാണ് ഒന്ന് ഓർത്തു നോക്കേ, ഒന്ന് ഓർത്തു നോക്കേ. ആയുസ്സിന് അതിര് നിശ്ചയിക്കുന്ന ദൈവമാണ്. ആരൊക്കെ എപ്പോൾ മരിക്കണം, എപ്പോൾ ഇവിടുന്ന് പോകണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് ദൈവമാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇന്നാര് 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 ഒരു 10 പേര് വിരല് മടക്കി ഒന്ന് പറഞ്ഞേ, ഇവർ ജീവിച്ചിരിക്കണം. ചിലർ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, ശാസിക്കുന്നവർ, ഗുണീകരിക്കുന്നവർ, കൈപിടിച്ച് നടത്തുന്നവർ, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവർ, ദൈവത്തോട് അഭയാചന കഴിക്കുന്നവർ, ആരൊക്കെയുണ്ട്? നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. അവർ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കണം. ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ മനസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഇന്നാരും ഇന്നാരൊക്കെ ജീവിച്ചിരിക്കണം. ആ അമ്മ ആ വീട്ടിൽ ജീവിച്ചിരുന്നില്ലെങ്കിൽ ആ പിള്ളേർ ചതറിപ്പോവും. ആ അപ്പൻ ജീവിച്ചിരുന്നില്ലെങ്കിൽ, രോഗിയായപ്പ ജീവിച്ചിരുന്നില്ലെങ്കിൽ ആ കുടുംബം എങ്ങും എത്തിയിട്ടില്ല. ആ ദൈവദാസൻ കർത്താവേ ശക്തനാണ്, ബലപ്പെട്ടവനാണ്, ഒരു കാര്യം ചോദിച്ചാൽ മറുപടി തരാൻ കഴിവുള്ളവനാണ്, ആത്മീക സമൂഹത്തിന് ശ്രേഷ്ഠനാണ്, അദ്ദേഹം ജീവിച്ചിരിക്കണം. ഞാൻ രഹസ്യത്തിൽ പറയാൻ പാടില്ല, ഞാൻ പറയത്തുമില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കുറേ ദൈവദാസന്മാരുണ്ട്, ഒരു പ്രായമുള്ളവരാണ്. എങ്കിലും ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദമായിരുന്നവർ, ചരിത്രത്തിൻ്റെ ഭാഗമായവരാണവർ. കാലം കഴിയുമ്പോൾ കാലയവനീവയ്ക്കപ്പുറത്തേക്ക് അവർ പോയേ പറ്റൂ എന്നറിയാം. എങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് സ്നേഹം കൊണ്ട് ഞാൻ പറയാറുണ്ട്, അപ്പാ അവർ കുറേ കാലം കൂടി ജീവിച്ചിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് പകലിൽ ദൈവാത്മാവ് നമ്മുടെ ഉപവാസത്തിൻ്റെ 12-ാം ദിവസമാണ്, പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ചിലരൊക്കെ ജീവിച്ചിരിക്കണം, ചിലരൊക്കെ ജീവിച്ചിരിക്കണം. ചിലർ ജീവിച്ചിരുന്നെങ്കിലേ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ, സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ, നിങ്ങളുടെ കുടുംബത്തിന് നിലനിൽപ്പുള്ളൂ, നിങ്ങളുടെ സന്തതികൾക്ക് നിലനിൽപ്പുള്ളൂ. അയ്യോ, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കണം. ഇവിടെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല മോശ, രൂപേൻ ജീവിച്ചിരിക്കണം.
അതിൻ്റെ ഒരു കാരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതൊരു ഡിപ്പോസിറ്റാണ്. രൂപേന അങ്ങനെ ഒരു ബ്ലെസ്സിങ് ആ തലയെ കിട്ടാൻ അതിനൊരു പഴയ കഥയുണ്ട്. അത് ഞാൻ പറഞ്ഞു നിർത്താം. കേട്ടോളണേ, പണ്ട് യോസേപ്പിനെ ഈ സഹോദരന്മാരെല്ലാവരും കൂടി അപ്പൻ യാക്കോബ് ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി യോസേപ്പിനെ സഹോദരങ്ങളുടെ അടുക്കള അയച്ച ചരിത്രം ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ പറയുന്നുണ്ട്. 20 വാക്യം മുതൽ നിങ്ങൾ പിന്നീടൊന്ന് വായിച്ചാൽ ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ഈ സഹോദരന്മാരെല്ലാവരും കൂടി യോസേപ്പ് വരുന്ന കണ്ടപ്പോഴത്തേക്ക് രക്തം തളച്ച് ഒറ്റയ്ക്ക് യോസേപ്പിനെ കിട്ടിയപ്പോൾ, അയ്യോ, നിങ്ങൾ ഓർത്തു നോക്കിയാൽ നിങ്ങളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ, അത് ഞാൻ പറഞ്ഞത് അപ്പൻ്റെ തണലിൽ യാക്കോബിൻ്റെ തണലിൽ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തൊടാൻ പറ്റിയില്ല. ആ യാക്കോബ് ജീവിച്ചിരിക്കണം. കാരണം ഈ മോന് വേണ്ടി കാവലാളാണ്, ഈ മോന് വേണ്ടി പ്രൊട്ടക്ഷനായി നിൽക്കുന്ന ഒരു ഷീൽഡാണ്. അങ്ങനെയുള്ള ചിലർ ജീവിച്ചിരിക്കണം. യാക്കോബിൻ്റെ പരിചരണത്തിൽ നിന്ന് യോസേപ്പിനെ ഒറ്റയ്ക്ക് കിട്ടിയ ഒരു നിമിഷം അവർക്ക്, അയ്യോ, അവർക്ക് കലി കയറി, കൈ ചുരുട്ടി, ഒരു മുഷ്ടി ചുരുട്ടി, അവരെ ആക്രോശിച്ചുകൊണ്ട് അസൂയ മുഴുവൻ കയറിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് ആഹാരവുമായി വന്ന യോസേപ്പിനെ കയറി പിടിച്ചു. പിടിച്ചിട്ട് അവനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുക, കിണറ്റിലിടുക എന്നുള്ളത് രണ്ടാമത്തെ പദ്ധതിയായിരുന്നു. സ്തോത്രം. ആദ്യത്തെ പ്ലാൻ അവനെ കൊന്നുകളയുക എന്നുള്ളതായിരുന്നു. കൊല്ലാൻ വേണ്ടി എല്ലാവരും കൂടി സ്വന്തം രക്തബന്ധങ്ങൾ വളഞ്ഞിട്ട് അവനെ പിടിച്ച് കാട്ടുചെന്നായ്ക്കൾ കൂട്ടമായിട്ട് ഒരാടിനെ പിടിച്ചു എന്ന് നമ്മൾ പാടുന്നത് പോലെ വളഞ്ഞിട്ട് പിടിച്ചു. പിടിച്ചപ്പോൾ രൂപേൻ വട്ടം കയറി നിന്ന് കൊച്ചനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, കൊല്ലല്ലേ, കൊല്ലല്ലേ, മോനെ കൊല്ലല്ലേ, ഇനി കൊല്ലരുത്, എൻ്റെ രക്തം ചൊരിയരുത്, അരുത്, അവന് കൊല്ലരുത്, കൊല്ലരുത്. നിങ്ങളെ വാക്ക് വായിച്ചു നോക്കണം. എല്ലാവരും കൊല്ലാൻ വേണ്ടി വളഞ്ഞപ്പോൾ രൂപേൻ പറഞ്ഞു, മോനെ കൊല്ലരുത്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും വേദഭാഗം വായിക്കുമ്പോൾ ഞാൻ കുറേ നേരം ആ രംഗം കാണും. നിർജ്ജന പ്രദേശത്ത് കോമളനായിരിക്കുന്ന, നിസ്സഹായനായിരിക്കുന്ന ഒരാട്ടിൻകുട്ടിയുടെ മാത്രം ബലമുള്ള പാവപ്പെട്ട യോസേപ്പ് ദർശനം തലയിൽ ചുമക്കുന്ന, സ്വപ്നങ്ങൾ ശിരസിലേറിയ ദൈവത്തിൻ്റെ സ്വപ്നപുത്രൻ, യാക്കോബിൻ്റെ ഇഷ്ടപുത്രൻ, അവനെ ഒരു പ്രത്യേക സമയത്ത് അവൻ അനർത്ഥ ദിവസത്തിൽ ആളുകൾ വളഞ്ഞിട്ട് പിടിച്ചു. ഞാൻ ആ ഭാഗം ആവർത്തിച്ച് വായിച്ചു. ഇന്ന് രാവിലെയും ഞാൻ മനസ്സിലാക്കി, രൂപേനില്ലായിരുന്നെങ്കിൽ യോസേപ്പിനെ അവർ കൊന്നേനെ. രൂപേൻ പറഞ്ഞു, ജീവന് വേണ്ടി ജാമ്യം നിന്നു, കൊല്ലരുത്, നിങ്ങൾ എന്തും ചെയ്തു, കൊല്ലരുതവനെ, കൊല്ലരുതവനെ. നിങ്ങളെ ഭാഗം വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, കൊല്ലരുതവനെ എന്ന് പറഞ്ഞ് ഒരു ദുഷ്ടമൃഗം തിന്നുകളഞ്ഞു എന്ന് പറയാം, അവൻ്റെ സ്വപ്നങ്ങൾ എന്തായി തീരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവരുടെ കയ്യിൽ നിന്ന് വിടിവിച്ചു, രൂപേൻ അവൻ്റെ കയ്യിൽ നിന്ന് വിടിവിച്ചു, ജീവഹാനി വരുത്തരുതെന്ന് പറഞ്ഞു. പണ്ട് രൂപേൻ ചെയ്തൊരു നന്മ പ്രവർത്തിയാണ്. ഇന്ന് ആവർത്തനം എഴുതുമ്പോൾ രൂപേൻ്റെ സന്തതി പരമ്പരകളാണ് രൂപേൻ ഗോത്രം. കണ്ടോ, വല്യപ്പച്ചൻ ഒരു പൊന്നുമോൻ്റെ ജീവന് വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രൂപേനെ പോലുള്ളൊരു ജീവിച്ചിരിക്കണം. നിന്നെ തട്ടിക്കളയാൻ പലരും കൂട്ടു നിൽക്കും, നിന്നെ കൊന്നേക്കാൻ നിൻ്റെ വീടിനകത്തുനിന്ന് തന്നെ അപ്പുറത്തെ മുറിയുന്ന് വേണ്ടപ്പെട്ടവർ പറയും, നിന്നെ മണ്ണനയൊഴിച്ച് കത്തിക്കട, ആര് ചോദിക്കാനാ എന്ന് പറയും, നിന്നെ വണ്ടി ഇടിച്ച് കൊല്ലട എന്ന് പറയും, അതിന് കൂട്ടു നിൽക്കാൻ ആൾ കാണും. പക്ഷേ കൊല്ലാൻ പ്ലാൻ ചെയ്യുമ്പോഴും നിനക്ക് വേണ്ടി നിന്ന ചിലരെ ഓർക്കുന്നു. അവരെ നമ്മൾ മറന്നാലും സ്വർഗത്തിലെ ദൈവം മറക്കില്ല. ആ അനുഗ്രഹമാണ് സന്തതി പരമ്പരയുടെ തലയിൽ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി വീണത്. മോശയെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞു, രൂപേൻ മരിക്കരുത്, മരിക്കരുത്, ജീവിച്ചിരിക്കണം. പണ്ടൊരപ്പൻ നിർജ്ജന മരുഭൂമിയിൽ ഒരു കൊച്ചന് വേണ്ടി വാവിട്ട് കരഞ്ഞു, യോസേപ്പ് മരിക്കരുത്, ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞ വാക്ക് നാളെ സന്തതി പരമ്പരകൾക്ക് അനുഗ്രഹമായി വന്നു. ആ രൂപേൻ്റെ മക്കൾ ജീവിച്ചിരിക്കണമെന്ന് ഒരു കാരണവരൊരു വയസ്സൻ ആത്മീക നേതാവ് മോശ ദൈവസന്നിധിയിൽ നിന്ന് കരമുയർത്തി രൂപേൻ്റെ ഗോത്രത്തെ നോക്കി പറഞ്ഞു, രൂപേൻ മരിക്കരുത്, രൂപേൻ ജീവിച്ചിരിക്കട്ടെ, അവൻ്റെ ഗോത്രത്തിൽ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ, നന്മ ചെയ്യണം, ആരെയും കൊല്ലാൻ കൂട്ടു നിൽക്കരുതേ, ആരുടെയും കുടുംബജീവിതം തല്ലിപ്പിരിക്കാൻ കൂട്ടു നിൽക്കരുതേ, ആരെയും തകർത്ത് കളയാൻ കൂട്ടു നിൽക്കരുതേ, ഒരുത്തൻ ആത്മഹത്യ ചെയ്തു പോകത്തക്ക രീതിയിൽ അവന് പ്രഷർ കൊടുക്കരുതേ, ചെയ്യരുതേ, നാളെ നിൻ്റെ സന്തതിക്ക് ആയുസ് കുറഞ്ഞു പോവും. നല്ല അപ്പൻ എന്ന നിലയ്ക്ക്, അമ്മ എന്ന നിലയ്ക്ക് നമ്മൾ ചിലരുടെ ജീവന് വേണ്ടി ജാമ്യം നിന്നാൽ നാളെ പറയും, നിൻ്റെ സന്തതി ജീവിച്ചിരിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ. ഈ ഉപവാസ ദിവസത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞു നിർത്തുമ്പോൾ ഇങ്ങനെ പറയട്ടെ, രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ചുറ്റും നോക്കാം. ഈ പ്രാർത്ഥനയിൽ
ഇന്നാരും 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 ജീവിച്ചിരിക്കട്ടെ, നിങ്ങളുടെ ബുക്കിനകത്തോ ഡയറിക്കകത്തോ ഒരു പത്ത് പേര് മിനിമം, പത്തൊന്നും ആയിരിക്കില്ല കേട്ടോ, എഴുതി വെക്ക്. അപ്പോൾ പ്രായമുണ്ട്, ക്ഷീണമുണ്ട്, രോഗമുണ്ട്, പക്ഷെ അവർ ജീവിച്ചിരിക്കട്ടെ, നിങ്ങൾ ജീവിച്ചിരിക്കട്ടെ എന്ന് ചിലർ പറയണം. അതുപോലെ നമ്മുടെ ഭാഗത്തു നിന്ന് ചിലർക്ക് വേണ്ടി ചില കൈത്താങ്ങലും സഹായമൊക്കെ കൊടുക്കണം. അപ്പോൾ ആരെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, എൻ്റെ പൊന്ന് ദൈവമേ അവർക്ക് ക്യാൻസറാന്ന് കേട്ടു, അവർക്ക് എന്തോ രോഗമാണെന്ന് കേട്ടു, ആ ദൈവമേ അവർ ജീവിച്ചിരിക്കട്ടെ. ഒരു അന്യജാതിക്കാരനാണെങ്കിൽ പോലും അവൻ പറയട്ടെ, നിങ്ങളുടെ ഡ്രൈവർ പറയട്ടെ, നിങ്ങളുടെ വീട്ടുവേലക്കാരി പറയട്ടെ, നിങ്ങളുടെ പുരടത്തിൽ പണിയെടുക്കാൻ വരുന്നത് പറയട്ടെ, നിങ്ങളുടെ കൂട്ടുവേലക്കാരൻ പറയട്ടെ, സാറ് ജീവിച്ചിരിക്കട്ടെ, കൊച്ചമ്മ ജീവിച്ചിരിക്കട്ടെ. ഇങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ശക്തിയുണ്ട്. 1000 പേര് ഭൂമിയിൽ എൻ്റെ ദൈവമേ ഇന്നാരെ ജീവിച്ചിരിക്കട്ടെ എന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കില്ലേ? നമുക്ക് ദീർഘായസിച്ചിരിക്കാം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം അനേകർക്ക് അനുഗ്രഹമാകാൻ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾ ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ ഈ 12-ാം ദിവസം പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ജീവന് നേരെ ഭയങ്കര പോരാട്ടമുണ്ട്, മരണം ഒടുവിലത്തെ ശത്രുവാണെന്നറിയാം, അത് നേരത്തെ വന്ന് ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഭയങ്കരമായി കയറൂരി വിട്ട് നായയെപ്പോലെ, കാട്ടിൽ നിന്നിറങ്ങി വരുന്ന സിംഹത്തെപ്പോലെ ആക്രമണഭാവത്തോടുകൂടെ രോഗം, പ്രയാസം, കഷ്ടം, മനോദുഃഖം ഇതൊക്കെ കയറി വന്നിട്ട് മരണം കൊണ്ട് തോൽപ്പിക്കാൻ ശത്രു വെമ്പർ കൊള്ളുമ്പോൾ ഞങ്ങൾ ഒരു കൂട്ടം ആളുകളെ വലം കൈയിലേന്തി പറയുന്നു, ഇന്നാരും 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 ഇന്നാരൊക്കെ ജീവിച്ചിരിക്കട്ടെ, അവർ മരിക്കരുത്. ദൈവം അത് ചെയ്യണം. ഇന്നും ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെടുന്നവരുണ്ട്, അവർ ജീവിച്ചിരിക്കാൻ ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ.